വെള്ളരിക്ക പുളിശ്ശേരി. വെള്ളരിക്ക ഒരു കപ്പ് കഷണങ്ങളാക്കിയത്, അര ഇഞ്ച് നീളത്തിലുള്ള കഷണങ്ങളാക്കി മുറിച്ചത്. അതിലേക്കൊരു 4 പച്ചമുളക് കീറിയിടുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞതിടുക, നീളത്തിൽ ചീകരിഞ്ഞിടുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുക. ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ 1 നുള്ള ജീരകപ്പൊടി വിതറുക. 2 നുള്ള ഇരിക്കട്ടെ, 2 നുള്ള ജീരകപ്പൊടി വിതറുക. ഒരു കപ്പും തൈര് ഉടച്ച് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തത് അതിലേക്ക് ഒഴിക്കുക. ഇളക്കി അത് ചെറിയ ചൂടോട് ചെറിയ ചൂടാകുമ്പോൾ മാറ്റിക്കണം, പിരിഞ്ഞു പോകരുത്. ഇനി നല്ല കൊഴുത്തിരിക്കണം. തീയൊക്കെ ഓഫാക്കി മാറ്റി വെച്ചു. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, കടുക് വറക്കുന്ന ഈ പാത്രം ഉണ്ടല്ലോ ചെറിയ പാത്രം, അതിലേക്ക് ഒഴിച്ചു. ചൂടായപ്പോൾ അതിൽ 1/2 ടീസ്പൂൺ കടുകിട്ട്, കടുക് പൊട്ടിയുടൻ 1/2 ടീസ്പൂൺ ഉലുവയിട്ടു. ഉടൻ തന്നെ ചുമന്ന മുളക് വറ്റൽ മുളക് 2 മുറിച്ചതിട്ടു. കറിവേപ്പിലയും ഇട്ടു. ഇത് താളിച്ച് നമ്മുടെ പുളിശ്ശേരിയുടെ മുകളിൽ ഒഴിച്ചു. കണ്ടില്ലേ, റെഡിയായിരിക്കുന്നു നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി. ഓണപ്പുളിശ്ശേരി, ഓണ സ്പെഷ്യൽ പുളിശ്ശേരിയാണ്. റെഡി. ഓക്കെ, ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ടോണം. 1/2 ടീസ്പൂൺ ഉപ്പ് മതി ആകെ. ഓക്കെ.